ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തലമുടി നല്ലതുപോലെ തഴച്ച് വളരാനായിട്ട് കറ്റാർവാഴ വച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മൂന്ന് പാക്കുകളാണ് നമ്മൾ അപ്പോൾ അതിൽ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, പാർട്ട് വണ്ണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പാർട്ട് ടു ആണ്. അപ്പോൾ ഈ മൂന്ന് പാക്കിൽ നമ്മൾ ഒന്നര ആടം നമ്മൾ ഈ ഒരു പാക്ക് മൂന്ന് പാക്കുകൾ നമ്മൾ യൂസ് ചെയ്തതിന് നമ്മുടെ തലമുടി നല്ലതുപോലെ തഴച്ച് വളരുന്നതാണ്. അതേപോലെ മുടി കൊഴിച്ചിൽ മാറാനും താരൻ പോകാനും ഇത് പനങ്കുല പോലെ മുടി വളരാനും ഒക്കെ ഈ ഒരു ടിപ്സ് ഒരുപാട് ഉപകരിക്കുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എങ്ങനെയാണ് കറ്റാർവാഴ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ കറ്റാർവാഴയുടെ ജെല്ല് നേരത്തെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇന്നലത്തെ വീഡിയോയിൽ ഇട്ടതിൽ ഞാൻ കാണിച്ചതാണ്. ഇതിന് മുന്നിട്ട വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ വേറൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു ഡിഫറൻസാണ് മുടിക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് ആഴ്ചയിൽ മൂന്ന് ദിവസം ഈ ഒരു പാക്ക് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നല്ലതുപോലെ നല്ല നീളമുള്ള മുടി കിട്ടുന്നതാണ്. അതേപോലെ തന്നെ നല്ല ഉള്ളുള്ള മുടി കിട്ടാനൊക്കെ ഈ ഒരു മൂന്ന് പാക്കുകൾ നല്ലതാണ്. അപ്പോൾ കറ്റാർവാഴ നല്ലതുപോലെ ജെല്ലാക്കി എടുക്കുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്ന കറ്റാർവാഴയിൽ നിന്ന് കറ്റാർവാഴ ജെല്ലിൽ നിന്ന് ഒരു സ്വൽപ്പം എടുത്തിട്ട് നമുക്ക് തലയിൽ തേക്കാൻ പാകത്തിന് എടുത്തിട്ട് നമുക്കത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് ഞാൻ ഇവിടെ മാറ്റി വയ്ക്കുകയാണ്. വേറൊരു പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് എടുക്കണുള്ളൂ. അപ്പോൾ ഇത് നല്ലതുപോലെ അതിൻ്റെ കട്ടയൊക്കെ ഉടച്ച് മാറ്റി വയ്ക്കണം. കറ്റാർവാഴ ചർമ്മത്തിന് എന്ന പോലെ തന്നെ നമ്മുടെ തലമുടിക്കും വളരെ അത്യന്താപേക്ഷിതമായ കുറേ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് വെറുതെ തലയിൽ തേച്ചാലും നമുക്ക് നല്ലൊരു ഗുണമായിരിക്കും കിട്ടണത്. അപ്പോൾ ഇതിലേക്ക് ഇനി നമ്മൾ ചേർക്കാൻ പോണത് ഒരു സ്പൂണ് ആവണക്കെണ്ണയാണ്. ആവണക്കെണ്ണ അപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. നിങ്ങൾക്കറിയാലോ ആവണക്കെണ്ണ തലമുടി വളരാനൊക്കെ ഒരുപാട് നല്ലൊരു ഓയിലാണ്. അപ്പോൾ ഇത് ഒരു സ്പൂണ് ഈ കറ്റാർവാഴയിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യണത് ഉലുവ പൊടിച്ചതാണ്. ഉലുവ നമ്മൾ പൊടിച്ചു വെച്ചത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്കറിയാലോ ഉലുവയിലും തലമുടി വളരാനായിട്ടുള്ള ധാരാളം ഘടകങ്ങൾ ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉലുവ പൊടിച്ചത് ഇതിലേക്ക് ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കാം. ഇത് രാത്രിയോ പകലോ ഏതെങ്കിലും സമയത്ത് നമുക്കൊരു തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് കിടന്നുറങ്ങിയാലും കുഴപ്പമൊന്നുമില്ല. പിറ്റേന്ന് രാവിലെ കഴുകിക്കളയാവുന്നതാണ്. അല്ലെങ്കിൽ കുളിക്കണേക്കാളും ഒരു അരമണിക്കൂർ മുമ്പ് തലയിലും തലയോട്ടിയിലൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം സ്റ്റാമ്പ് ഉപയോഗിക്കാതെ തന്നെ നമുക്കിത് കഴുകിക്കളയാവുന്നതാണ്. ഉലുവ യൂസ് ചെയ്യണമായിരുന്നുകൊണ്ട് നമുക്കിവിടെ ഷാമ്പുവിൻ്റെ ആവശ്യമില്ല. പിന്നെ ഈ ആവണക്കെണ്ണക്ക് നല്ലൊരു കനപ്പുള്ളത് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഷാമ്പു യൂസ് ചെയ്യാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. ഉലുവ ചേർക്കണ കൊണ്ട് നമുക്ക് ഷാമ്പുവിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. അപ്പോൾ നല്ലൊരു ഹെയർ പാക്കാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഒരു കാര്യം പ്രത്യേകമായിട്ട് പറയാനുള്ളത്, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേര ജെല്ല് കിട്ടുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കണം. അലോവേരയുടെ ജെല്ല് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. രണ്ടിലും നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. പക്ഷേ ഫ്രഷായിട്ട് ഉള്ളതിലായിരിക്കും നല്ലൊരു എഫക്റ്റ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് നല്ലൊരു യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഇതിൻ്റെ പാർട്ട് 3 നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നതാണ്. അലോവേര വെച്ചിട്ട് തന്നെ വേറൊരു ഹെയർ പാക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരേക്കും ഓക്കെ, ബൈ.